അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. അതിന് ഈ തടി പോരാ, അത് കുറച്ചൊരു വെള്ളം കൂടുതലാണെന്നാ തോന്നുന്നത്, തടീന്റെ മട്ട് കാണുന്നു. പിന്നെ അമിഷ അതൊക്കെ അങ്ങ് ഗുജറാത്തിലും മറ്റും പ്രയോഗിച്ചാൽ മതി. നമസ്കാരം. ഒരു മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ പറ്റി പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതായത് ആഭ്യന്തരമന്ത്രിയുടെ ശരീരത്തിൽ വെള്ളമാണെന്നും അദ്ദേഹത്തിന് പിണറായിയെ വലിച്ച് താഴെയിടാനുള്ള ശക്തിയില്ലെന്നും അതിനുള്ള പ്രാപ്തി അമിത്ഷായ്ക്കില്ലെന്നുമുള്ള വ്യക്തിപരമായ ആക്രമണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ബി ജെ പിക്കാരുടെ തലതൊട്ടപ്പൻ അമിത്ഷാ കേരളത്തിൽ വന്ന് ഒരു പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് സർക്കാരിനെ വലിച്ചൊക്കെ താഴെയിട്ട് കളയുന്നതാണ്. ഇത് ഇപ്പോൾ നടന്നതല്ല, ലോക്സഭാ ഇലക്ഷനിൽ നടന്ന ഒരു സംഭവമാണ്. ഇവിടെ ആരെങ്കിലും വ്യക്തിപരമായി ഇത്തരത്തിലുള്ള ആക്ഷേപം നടത്തിയാൽ അവരെ കയറി ആക്രമിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസംഗം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്നതാണ്. എതിരാളികളെ പരന്നേറി നികൃഷ്ടജീവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊലംകുത്തി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസംഗിക്കുന്നതിൻ്റെ വേറെ രീതിയാണ് അമിത്ഷായ എന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴോ, ഇപ്പോൾ പിണറായി വിജയൻ എല്ലാ വിധത്തിലും അമിത്ഷായെ ഏതെങ്കിലും കാൽക്കൽ വീണ് നമസ്കരിച്ച് നടക്കുകയാണ്. അതിന് കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, ലാവ്ലിംഗ് കേസ് തുടങ്ങിയ കാര്യങ്ങളിൽ രക്ഷിക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് പിണറായി വിജയൻ നടക്കുന്നത്. അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. അതിന് ഈ തടി പോരാ, അത് കുറച്ചൊരു വെള്ളം കൂടുതലാണെന്നാ തോന്നുന്നത്, തടീന്റെ മട്ട് കാണുന്നു. പിന്നെ അമിത്ഷാ അതൊക്കെ അങ്ങ് ഗുജറാത്തിലും മറ്റും പ്രയോഗിച്ചാൽ മതി. പിണറായി വിജയന്റെ ധാരണ എല്ലാ കാലത്തും അമിത്ഷാ പിണറായി വിജയനെ സംരക്ഷിക്കുമെന്നാണ്. എന്നാൽ തെറ്റാണ്. അമിത്ഷായുടെ ലക്ഷ്യം കേരളത്തിൽ ബി ജെ പി ഭരണം വരെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് അമിത്ഷായുടെ ശൈലി. അതിന് ആദ്യം കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി മാത്രമാണ് കഴിഞ്ഞ തവണ സി പി എമ്മിനെ ഇവിടെ സഹായിച്ചിട്ടുള്ളത്. 67 സീറ്റിൽ സി പി എമ്മിനെ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ ബി ജെ പി വോട്ട് ചെയ്തത്. എന്നാൽ അതിൽ 27 സീറ്റിൽ സി പി എം ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഭരണത്തിലേറാൻ പറ്റിയത്. എന്നാൽ എല്ലാ കാലത്തും അതും തുടരാനല്ല, ഇവിടെ ബി ജെ പിയെ വളർത്താൻ വേണ്ടിയാണ് അമിത്ഷാ അതെല്ലാം ചെയ്തതെങ്കിൽ ഇവിടുത്തെ ബി ജെ പിയിലെ പ്രമുഖരായ നേതാക്കന്മാർ ആ പിണറായി വിജയൻ്റെ വാലാട്ടികളായി മാറി, കിട്ടുന്നതും മേടിച്ച് പോക്കറ്റിലിട്ട് നടക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ഇവിടെയുള്ള പല നേതാക്കന്മാരും തഴച്ചു വളർന്നു, പാർട്ടി ശോഷിച്ചു. ഇത്തവണ തൃക്കാക്കര ഇലക്ഷനിലും അതേപോലെ മട്ടന്നൂർ ഇലക്ഷനൊക്കെ ബി ജെ പി ഇല്ലാതായി പോയി. അതായത് ബി ജെ പി ഇല്ലാതായി, നേതാക്കന്മാർ വളർന്നു എന്നുള്ള അവസ്ഥയിലാണ് കേരളത്തിലെ കാര്യങ്ങൾ. പിണറായി വിജയൻ്റെ അധോലോക മാഫിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നാൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള ആളുകൾ ഇപ്പോൾ കമാന്ന ലക്ഷണം ഉണ്ടാറില്ല. പിണറായിയും ഭാര്യയും മകളും ജയിലിലായിരിക്കുമെന്ന് പറഞ്ഞ കെ സുരേന്ദ്രൻ എവിടെ? വി മുരളീധരൻ ഇപ്പോൾ ഒന്നും മിണ്ടാറില്ല. ഇപ്പം ഈ നേതാക്കന്മാരെല്ലാം വായടഞ്ഞു പോയി. ഇപ്പം അതിന് കാരണം ഈ കൃത്യമായിട്ട് അവർക്ക് കിട്ടേണ്ടത് കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ സന്ദർഭത്തിൽ അമിത്ഷാ കൃത്യമായിട്ട് കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വരുന്നത്. എന്നാൽ ഇനി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞു നിൽക്കില്ല, പിണറായി മുക്ത കേരളം എന്നായിരിക്കും അമിത്ഷായുടെ ശൈലി എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്തു വരുന്ന സെപ്റ്റംബർ 13 ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ കൃത്യമായി തുഷാർ മേത്ത വാദം നടത്തും എന്നുള്ള വിവരമാണ് ക്രൈമിന് കിട്ടിയിരിക്കുന്നത്. അതായത് നമുക്ക് കാത്തിരുന്ന് കേൾക്കാം ഈ തുടക്കത്തിലുള്ള ആ പ്രസംഗം, അതായത് പിണറായി വിജയൻ അമിത്ഷായെ പറ്റി പറയുന്ന പൂർണ്ണമായ വീഡിയോ ആണ് ആദ്യം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നന്ദി, നമസ്കാരം.
നിങ്ങൾക്കിഷ്ടം പോലെ എടുത്ത് കയ്യാടാൻ പറ്റുന്ന ഒരു സാധനമല്ല കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ആ ഗവൺമെന്റ് ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം കൂടി കൈയുയർത്തി എടുത്തു വെച്ച സ്ഥാനമാണ്. അവരുടെ പിന്തുണയോടെയാണ് വന്നിട്ടുള്ളത്. പണ്ടേതോ കാലത്തുള്ള സ്വപ്നവും പോരി നടക്കണ്ട കേട്ടോ. പണ്ടേതോ ആള് ഇങ്ങനെ ചെയ്തിരുന്നു, ഗവൺമെന്റ് അങ്ങ് വലിച്ചെറുക്കിയിരുന്നു. ആ സ്വപ്നമെല്ലാം ദുസ്വപ്നമായിട്ട് നിൽക്കും. അത് ഓർത്തോളണം, വിവേകം പാലിക്കണം. നിങ്ങൾ ഈ നാടിനെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കരുത്. തെരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കരുത്. നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളുടെ നേരെ നോക്കിക്കൊള്ളണം. ഇങ്ങോട്ട് വന്ന് അത്തരം കാര്യങ്ങൾ പ്രയോഗിക്കാൻ തയ്യാറാകരുത്. സാധാരണ നിലക്ക് അല്പന്മാർക്ക് മറുപടി പറയാൻ പാടില്ല എന്നാണ്. പിന്നെ ഇത്തരം കാര്യങ്ങൾ വലിയ കാര്യമാണ് എന്ന് ധരിച്ച് നടക്കുന്ന കുറച്ചു പേര് അദ്ദേഹത്തിൻ്റെ ബില്ല് അണിനിരന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ്, അവർ കൂടി മനസ്സിലാക്കാനാണ് ഇക്കാര്യം പറയുന്നത്.